ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് ഇന്ന് ഒരു സ്കിറ്റൊക്കെ പെർഫോം ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കുറേ ദിവസം കൊണ്ട് ലൈവ് വരണമെന്നൊക്കെ വിചാരിച്ചിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം വരാൻ പറ്റിയില്ല. അപ്പോൾ യെസ് ഒരാൾ വാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 4 അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. കാരണം നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും കോമഡി സ്റ്റാർസിൻ്റെ 1, 2, 3, 4 ഇവൻറ്റ് ഒരു പ്രോഗ്രാമിന്, ഒരു ടി വി പ്രോഗ്രാമിന് ഇത്രയും എപ്പിസോഡുകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരുടെയും എന്നും നിങ്ങളുടെ വിലയേറിയ ഒരു ദിവസം 24 മണിക്കൂറിൽ 1 മണിക്കൂർ ഞങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെയൊക്കെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മാറ്റി വെക്കുന്നത് കൊണ്ടാണ് ഈ ഇത്രയും കാലം ഒരു ഷോ മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ചെറവറ പൊക്കൊണ്ടിരിക്കുകയാണ്. അമൽ, അഖിൽ, ഷംല, സുമ, ദേവപ്രിയ, അയൂബ്, വലിയ കത്ത്, രാഹുൽ ഉണ്ണി, അമൽ. ഓക്കെ, ഇനി റൈച്ചേട്ടനുണ്ട്. പറഞ്ഞു നമസ്കാരം. നമസ്കാരം. കോവിഡ് ടെസ്റ്റ് ചെയ്തോണ്ടാ എല്ലാവരും സുഖമാണ് വിശ്വസിക്കുന്നു. പുള്ളി പറഞ്ഞിട്ടില്ലേ, അതെല്ലാവരും ശ്രദ്ധിക്കുന്നു. കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞോണ്ട് മാസ്ക് താത്തു വെച്ചേക്കണേ. കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ്. കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ മാസ്ക് ഇങ്ങനെയല്ലേ നെഗറ്റീവ്. നെഗറ്റീവ് ആണ് എല്ലാവരും. ഓക്കെ, ഇനി നമുക്ക് രഞ്ജിഷേട്ടൻ. ഹായ്, നമസ്കാരം. രഞ്ജീഷ് ആണ്. നമ്മൾ കോമഡി സ്റ്റാർസിന്റെ സ്കിറ്റിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതാണ് എല്ലാവരും ഈ ഒരു വേഷത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. ഓക്കെ, തെറ്റുണ്ട്, അവിടെ ചിരിക്കണം കേട്ടോ. ഇനി സൂര്യ ചേച്ചി ഉണ്ട്. സൂര്യ ചേച്ചിയൊക്കെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇപ്പൊ പേജിൽ എല്ലാ ടീമുകളും ഇങ്ങനെ ലൈവ് വരാറുണ്ട്. അപ്പൊ എല്ലാ ലൈവിലും ഉള്ള ആളാണ്. ഞാൻ ഏത് ലൈവ് എടുത്ത് നോക്കിയാലും സൂര്യ ചേച്ചി മൊത്തം 2-3 ലൈവ് പോയിട്ടുള്ളൂ ചേച്ചി. മൂന്നാമത്തെ ലൈവ്. ഇനി പ്രിയപ്പെട്ട നമ്മുടെ ഇപ്പൊ കോമഡി ഷാലിൽ ഒരുപാട് നമസ്കാരം ആർട്ടിസ്റ്റുകൾ, ഞാൻ പറയട്ടെ, അതിന്റെ ഇൻട്രോ പറയണ്ടേ. കോമഡി ഒരുപാട് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്കാരിൽ ഒരുപാട് പേര് ഉണ്ട്. അതില് നമ്മളിപ്പോ എടുത്തു പറയേണ്ട ഒരാളാണ് ശിവപ്രസാദ്. അതായത് ഒരു മിമിക്രിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരുപാട്. ഞാൻ ഇത് ഒരു ഇവരെ എല്ലാരെയും ഞാൻ ഇവനെ കുറിച്ച് പറയട്ടെ. അവൻ അവൻ പറഞ്ഞ കാര്യം പറയട്ടെ. അപ്പൊ ഒരുപാട് താരങ്ങളുടെ ഒക്കെ ശബ്ദം അനിയറിയ നിങ്ങൾ ഇതിനോട് കേട്ടിട്ടുണ്ട്. അജു വർഗീസ് ഒക്കെ ചെയ്യുന്ന ശിവപ്രസാദ് എന്റെ നാട്ടുകാരനാണ്, നെടുമങ്ങാടുകാരനാണ്. അപ്പൊ അജു വർഗീസ് ചെയ്യുന്ന ചെയ്തോ എന്ന് എന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ ഡയലോഗ് അജു വർഗീസ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇനി നമ്മുടെ ഇന്നത്തെ സ്കിറ്റിലെ ഗംഭീര പെർഫോമൻസ് ആണ്. അതായത് ഇവിടുത്തെ ഏത് വേഷം കൊടുത്താലും വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട സൂര്യ ചേച്ചി ചോദിച്ചത് ഞാനല്ലേ. സൂര്യ ചേച്ചി ഏത് വേഷം കൊടുത്താലും മനോഹരമായിട്ട് ചെയ്യും, ഇവിടെ ഏത് വേഷം കൊടുത്താലും മനോഹരമായിട്ട് ചെയ്യും. അപ്പം എല്ലാവരും ഇവിടുത്തെ എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റുകളും നമ്മളെക്കാളൊക്കെ ഒരുപിടി മുകളിലാണ് അവർ എല്ലാവരും. അപ്പോൾ അശ്വതി എന്നൊരു ഗംഭീര ഒരു എത്ര വയസ്സുണ്ടായിരുന്നൊരു ഇന്നത്തെ ക്യാരക്ടർ? 75-80 വയസ്സ് വരുന്ന മുടി നര മാത്രമേ മായ്ച്ചോളൂ, മുടി മായ്ച്ചില്ല, അല്ല മുടി അഴിച്ചില്ല. അപ്പൊ ഗംഭീര പെർഫോമൻസ് കഴിഞ്ഞിട്ട് നിൽക്കാൻ അശ്വതി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കൂടെ ഞാൻ ചെയ്ത എനിക്ക് തോന്നുന്നു ചുരുക്ക സ്കിറ്റുകളിൽ വന്നിട്ടുള്ളൂ. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ക്യാരക്ടറായിരുന്നു ഞാൻ ഇന്ന് ചെയ്തത്. ഒരു 75 വയസ്സുള്ള ഒരു അമ്മൂമ്മയുടെ ക്യാരക്ടറാണ് പൊന്മുടി എന്ന് പറയുന്നത്. ആ എപ്പിസോഡ് ആരും മിസ്സാക്കരുത്. ഭയങ്കര ഭാർഗവി അമ്മൂമ്മ, ആ അമ്മൂമ്മയുടെ കൊച്ചുമോൻ പൊടിമോൻ പൊടിയനായിരുന്നു. ഞങ്ങളുടെ കോംബോ ഭയങ്കരതായിട്ട് ജഡ്ജസ് ഒക്കെ അടിപൊളി കമന്റ്സ് ഒക്കെ പറഞ്ഞു. എന്തായിരുന്നാലും ഭയങ്കര എല്ലാരും ആ എപ്പിസോഡ് കാണണം, മിസ്സാക്കരുത്. പിന്നെ എന്താ പറയാ, സിനിമയുടെ
ഉൾപ്പെടെ ഞാൻ രണ്ട് സിനിമ ചെയ്തു. രണ്ട് സിനിമയും തിയേറ്റർ റിലീസാണ്. ഒന്ന് നാദൃശിക്കയുടെ മൂവിയാണ്, ദിലീപേട്ടന്റെ കൂടെ കേശു വീടിന്റെ നാഥൻ എന്നാണ് മൂവിയുടെ പേര്. പിന്നെ അടുത്ത മൂവി ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അത് മിനി ഐ ജി ആണ് ആ പടത്തിന്റെ ഡയറക്ടർ. അങ്ങനെ ഇടയ്ക്ക് ആ പടത്തിന്റെ ലൊക്കേഷൻ ഇന്നപ്പോഴത്തേക്ക് അശ്വതി ആരോ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഡിവോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഭയങ്കര പ്രശ്നം. അശ്വതിയുടെ ഭർത്താവിനെയൊക്കെ ആൾക്കാർ വിളിച്ചായിരുന്നു. അത് വെറുതെ പറഞ്ഞാണവൻ. അപ്പൊ ആ മൂവി ചെയ്തു. അപ്പൊ എനിക്ക് ഇത് രണ്ടും വരുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. കാരണം നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ ലാൽബാബു നമ്മളെ ഒപ്പം ഇല്ല. അവൻ വേറൊരു വർക്കുമായിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ എത്താൻ പറ്റാത്തത്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ലാൽബാബു നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് സ്കിറ്റിലില്ലായിരുന്നു. ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഒരു ഇത് തോന്നിയത്, എന്തോ ഒരു സംഭവം ഇല്ലാത്തതുപോലെ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. സ്കിറ്റ് നന്നായിരുന്നു, സ്കിറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, 97 മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാൽബാബു ഇല്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഓക്കെ, ലാൽബാബുട്ട മിസ് യു. ലാൽബാബുട്ടൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇന്ന് എത്താത്തത്. കാരണം നമ്മൾ 4 പേരാണല്ലോ, 3 പേരല്ലേ നിങ്ങൾ കണ്ടു ഇനി ഒരാളുടെ. ഇനി നമ്മുടെ ജോണേട്ടൻ. ജോണേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഒരുപാട് നമ്മളെല്ലാ സ്കിറ്റുകൾക്കും ലാൽബാബുണ്ണും ജോണേട്ടനും കൂടിയാണ് ചെയ്യുന്നത്. ലാൽ സാറ് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ജോണേ നീ ഈ ഫ്ലോറിൽ ഒതുക്കേണ്ട ആളല്ല, ഇവിടുന്ന് പുറത്ത് വരണം. ജോണേട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര ഒരു ഇൻട്രോ വരാൻ പറ്റും. അതായത് ഇദ്ദേഹത്തിന്റെ യൗവനം മുഴുവൻ ഇദ്ദേഹം മണലാരണ്യങ്ങളിൽ കിടന്ന് 15 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് 16 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അതിന്റെ ദേഷ്യത്തിനാണ് ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ ദേഷ്യമാണ് ഇദ്ദേഹത്തിന്റെ തൂലികയിൽ കോമഡിയായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ദേഷ്യമുള്ളവർ എഴുതുമ്പോൾ ദേഷ്യം വരട്ടെ, പക്ഷെ പുള്ളി കോമഡിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ജോണേട്ടൻ ഭയങ്കര നോവലിസ്റ്റാണ്, പണ്ട് മംഗളത്തിലൊക്കെ നോവൽ എഴുതിയ ആളാണ്. ജോണേട്ടൻ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞില്ല, ഒന്നും പറയാനില്ല. വളരെ സന്തോഷം, നല്ലൊരു സ്കിറ്റ് ഇന്ന് ചെയ്യാൻ പറ്റിയതിൽ. എല്ലാവരുടെ കൂട്ടായ്മ കൊണ്ട് വളരെ ഗംഭീരമായിട്ട് പോയി. അശ്വതിയുടെ ക്യാരക്ടറും ഭാർഗവിയും പൊടിയനും നമ്മുടെ അയൽക്കാരനും ഒക്കെ ഗംഭീരമായി. വളരെ സന്തോഷം, എല്ലാ ക്യാരക്ടറും ഗംഭീരമായി. വളരെയധികം സന്തോഷം. ലാൽബാബു ഇല്ലാത്ത ഒരു കുറവ് നമ്മളെങ്ങനെയൊക്കെയോ നികത്തി, പക്ഷേ എങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സ്കിറ്റ് ചെയ്യാൻ പറ്റി, അതിൽ നല്ല സന്തോഷം. ഇനി ഒരുപാട് പ്രേക്ഷകർ ഇതിനോടകം നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം സ്ക്രിപ്റ്റ് എഴുതുന്ന ജോണേനെ കുറിച്ച് തിരക്കുന്നുണ്ട്, പക്ഷേ ജോണേട്ടനെ ഫ്രെയിമിൽ അധികം ഈ സ്കിറ്റിൽ കണ്ടിട്ടില്ലെന്ന്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കാൻ പോകുന്നത് ജോണേട്ടൻ ഒരു കഥാപാത്രമായി ഫ്ലോറിലേക്ക് വരുന്ന മെയിൻ കഥാപാത്രം, ലീഡ് കഥാപാത്രമായി ജോണേട്ടൻ ഫ്ലോറിലേക്ക് വരുന്ന കഥാപാത്രം. ഞങ്ങൾ കുടിയനായിട്ടൊക്കെ വരും, മാസ് എൻട്രിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാൻ. ജോണേട്ടൻ ഇനി പെർഫോം. ഇനി നമ്മുടെ നമ്മുടെയൊക്കെ സ്കിറ്റുകൾ നിങ്ങൾ കാണുമ്പോൾ മനോഹരമായ സെറ്റും ആണ് നമുക്ക് ഒരുക്കി തരാറ്. വീടെന്ന് പറഞ്ഞാൽ വീട്, കിണറെന്ന് പറഞ്ഞാൽ കിണർ, മരം എന്ന് വെച്ചാൽ ഒറിജിനൽ മരം. ഇന്നൊരു വാഴ ഒരുക്കി തന്നത്, ഒറിജിനൽ വാഴ കൊലച്ചിരിക്കുന്നത്, ഞാനാണ് വെട്ടി നശിപ്പിച്ചത്. അതൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ മനോജ് തോട്ടപ്പള്ളി. ഒരു കാര്യം കൂടെ പറയണം, ഇന്ന് ഞങ്ങളൊരു മീൻ ചോദിച്ചായിരുന്നു, ചൂര മീൻ. ഫ്ലോറിൽ വരുമ്പോൾ ഒരു 5 കിലോ ഉള്ള ഒറിജിനൽ മീൻ, യഥാർത്ഥ മീൻ അവിടെ ഇരിക്കുന്നു. സത്യം, ആ മീനിന് വേണ്ടി ഇപ്പോഴും അകത്ത് അടി നടക്കുകയാണ്. ഇത് ആര് കൊണ്ടുപോകുന്നു പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഷൂട്ട് കഴിയുമ്പോൾ ആ ചൂര മീനിന്റെ ലേലം ഉണ്ട് എല്ലാവരും പറഞ്ഞു. അപ്പൊ മനോണ്ണ പറഞ്ഞു എന്ത്? മനോണ്ണന് സന്തോഷം കാരണം വാക്കുകൾ. ഇതാണ് മനോജേട്ടൻ, നമ്മുടെ ആർട്ട് ഡയറക്ടർ. ഇനി നമ്മളിവിടെ ഇന്ന് സ്കിറ്റിൽ ഗംഭീരമായി സപ്പോർട്ട് ചെയ്ത് എനിക്ക് എപ്പോഴും പാരയാണ്. ഇവ ഫ്രെയിമിൽ വന്ന് അഭിനയിക്കുമ്പം എൻ്റെ അമ്മുമ്മയ്ക്കൊക്കെ ഇച്ചിരി കാഴ്ചക്കുറവൊക്കെ ഉള്ള ആളാണ്, പ്രായം ചെന്നതിൻ്റെ. അപ്പം അപ്പൊ കാഴ്ചക്കുറവുള്ള ആളാണ്. പലപ്പോഴും ഞാനാണോ ഈ എന്റെ സ്കിറ്റാണെന്ന് കരുതിയിട്ട് അമ്മുമ്മയൊക്കെ ടിവിയുടെ മുന്നിൽ വന്ന് നിന്ന് കണ്ടിട്ടുണ്ട്, ഞാനാണ് ഇവനെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇവൻ്റെ അടുത്ത് പറയും, ഞാൻ എപ്പോഴും നല്ല സ്കിറ്റുകൾ മാത്രം ചെയ്യുന്ന ആളൊന്നുമല്ല, എങ്കിലും എടാ നീയെങ്കിലും ഇടയ്ക്ക് പെർഫോം ചെയ്യുമ്പോൾ നല്ല സ്കിറ്റുകൾ ചെയ്യണം, അതെങ്കിലും അത് ഞാനാണെന്ന് കരുതി ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഇരിക്കാറുണ്ട്. പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് പെമ്പിള്ളര് മെസ്സേജ് അയച്ചിട്ട് അഖിലേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ അരുണാണ്, അല്ല ഞാൻ വചനങ്ങളാണ് പറഞ്ഞോണ്ട് ഞാൻ അങ്ങനത്തെ ഒരാളല്ല. നിങ്ങളായിട്ട് റിക്വസ്റ്റ് ഇല്ലാതാക്കൂല്ലേ? നീ പറ. നമസ്കാരം. അപ്പൊ എന്തായാലും ഒരുപാട് അല്ല പ്രിയമുള്ളവരെ തന്നെ പറഞ്ഞു, പ്രിയമുള്ളവരെ നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സ്കിറ്റ് കളിക്കാൻ വേണ്ടി സാധിച്ചു. ചെറിയ പോർഷൻ ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് തെറ്റിക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റി.
അങ്ങനെ ചെയ്തു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങളെല്ലാം കാണാൻ സാധിച്ചില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ടീമിൽ നമ്മുടെ ലാൽബാബുണ്ട്, ഒരു കുറവുണ്ട്. ലാൽബാബാണ് ഞാൻ അണ്ണാന്ന് വിളിക്കുന്നത് നമ്മൾ. അപ്പൊ ആ ഒരു അല്ല ആ ഒരു കുറവ് ഞാൻ നികത്തിയിട്ടുണ്ട് എന്നാണ് അവരെല്ലാം പറഞ്ഞത്. പിന്നെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഹലോ എന്നൊക്കെ എനിക്ക് അവൻ അതേ നോക്കുള്ളൂ മാത്രം. അപ്പൊ ഒരുപാട് പേര് ഞാൻ എല്ലാവരും എനിക്കറിയാം, ഞാൻ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലൈവ് ഒക്കെ പോയപ്പോൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ കമന്റ്സ് നമ്മുടെ കോമഡി സ്റ്റാർ തന്നെ ടീമുകൾ പോയപ്പോൾ കമന്റ്സ് എല്ലാം വായിച്ചില്ല. അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ കമന്റ്സ് വിട്ടുപോകും. ഇതിലെല്ലാവരും ഈ കമന്റ് അയച്ച എല്ലാവർക്കും വലിയ നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വിലയേറിയ സമയം, നമ്മുടെ എപ്പിസോഡ് കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സമയമാണ് നിങ്ങൾ ഇതിന്നിങ്ങനെ നമ്മുടെ അടുത്ത് ഒരു അന്വേഷണം പറയുന്നത്. ആരുടെയും എല്ലാവരുടെയും വിട്ടുപോകുന്ന അല്ല, മനഃപൂർവ്വം അല്ല, അത് ഇങ്ങനെ കമന്റ്സ് ഇങ്ങനെ സ്പീഡിന് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. വായിക്കുമ്പോൾ എല്ലാവർക്കും കമന്റ്സ് അയച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയ നന്ദിയുണ്ട്. ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇതേപോലെ ഇനിയും തരണം, ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ഇത്രയും അടുത്ത് നിൽക്കുന്നതിന് ഇത് വിചാരിക്കരുത്. നമ്മളെല്ലാവരും കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായ മാത്രമേ ഇവിടെ ഷൂട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയവരാണ് നമ്മളെല്ലാവരും. നമ്മൾ പുറത്ത് പോകാറില്ല, അങ്ങനെയാണ് ഇവിടെ ഷൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മാസ്ക് ഒന്നും വെക്കാതെ ഇങ്ങനെ ലൈവിന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സൂര്യ ഒരു കമന്റ് എങ്കിലും വന്നാൽ നോക്കൂ കേട്ടോ. ആരെ ആ അരുൺ ചേട്ടാ ആരെങ്കിലും വായിച്ചാൽ നോക്കിയാണ് അവനെ മാറ്റിയിരുത്തും. എന്താ കമന്റ് കിടക്കുന്നത്? മാറിയില്ല, ഞാൻ പറഞ്ഞാണ് എൻ്റെ കൂടെ നടക്കല്ലേന്ന്. ആ നീ സെപ്പറേറ്റ് നട, എന്നിട്ട് അങ്ങനെ നട, എൻ്റെ കൂടെ എന്തിനാ നീങ്ങണ? ചുമ്മാതാണ് ഇത്. ഇനിയിപ്പോ നിന്റെ ആരാധകരും അല്ലു ഫാൻ, ഒരുപാട് മെസ്സേജ് കമന്റ്സുകൾ വരുന്നുണ്ട്. അല്ലു ഫാൻ എന്തായാലും ബിഗ് ഹൈ, ആരായിച്ചാലും ഒരുപാട് അല്ലു ഫാൻ, അല്ലു ഫാൻ, അല്ലു അർജുൻ ഫാൻ, അല്ലു അർജുൻ ഫാൻ. അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ അല്ലുവിൻ്റെ കമന്റ് വായിച്ചത് വേറെ ആർക്കും വിഷമം തോന്നുന്നു, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയൊരു നന്ദി, ഇച്ചിരി ഹായ് പറയോ എല്ലാവർക്കും. എല്ലാ അരുൺകുമാർ ഹായ്, ഇതിൽ കമന്റ് അയച്ച എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും എപ്പിസോഡുകൾ കാണുക, കണ്ടിട്ട് നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം വിളിച്ച് പറയുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കോമഡി സ്റ്റാർസിൽ എല്ലാ കണ്ടസ്റ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പൊ അവസാനമായി ശിവപ്രസാദ് കൊല്ലങ്കാവിന്റെ ജയറാമോട് കൂടി ഈ ലൈവ് ഇല്ല ഇവന്റെ അരുൺ 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 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ശിവപ്രസാദിനെ പറഞ്ഞ പോലെ, ഇപ്പൊ പുതിയ ഇപ്പം പഴയ അരുണല്ല, ഉണ്ടാവണം, ഇപ്പൊ പഴയ അരുണല്ല, ഇവിടുത്തെ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ കൂടിയാണ്. ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഏത് സമയത്ത് വരണം, എന്തൊക്കെ ചെയ്യണം, നമുക്ക് എപ്പോഴാണ് കോവിഡ് ടെസ്റ്റ്, നമുക്ക് എപ്പോഴാണ് സ്കിറ്റ് എന്നൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു ആൾ. കണ്ട വലിയ പദവി ഒന്നും ഇല്ല, ഇല്ല നമ്മുടെ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ ആണ്. അങ്ങനെ ഒരു പോസ്റ്റ് കൂടി സുരേഷ് ഹായ്, സുരേഷ് ഹായ്. അപ്പോൾ ഇനി നേരത്തെ ഞാൻ പറയാൻ വന്ന കാര്യം, ഇവിടുത്തെ ഇപ്പോഴത്തെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളിൽ ഒരു ഭയങ്കര മൾട്ടി കഴിവുകളുള്ള ആൾക്കാരാണ് കുറേ പേര്. അപ്പം എനിക്കൊന്നും ശബ്ദാനുകരണം ഒന്നും അറിയുന്നില്ല, പിന്നെക്കാൾ കഴിവുള്ളതാണ് അവൻ. അവൻ കുറേ സിനിമാ നടന്മാരുടെ ശബ്ദമൊക്കെ അനിയിരിക്കും. ഞാൻ എനിക്ക് അങ്ങനെ അനിയിരിക്കും, പിന്നെ എനിക്കങ്ങനെ ആരും അരിയിരിക്കും, ഇവൻ പിന്നെ എല്ലാവരും അരിയിരിക്കും, അവരോട് എന്നെയും കൂടെ അരിയിരിക്കും. കാരണം ഞാൻ താടി വെച്ച അപ്പം അവൻ താടി വയ്ക്കും. ഞാൻ രണ്ട് കാതിൽ കമ്മലിട്ടപ്പോൾ അതുപോലെ രണ്ട് കാതിൽ കമ്മലിട്ട്, ഇപ്പം ഈ തൊപ്പി ചോദിച്ചുകൊണ്ട് നടക്കണം, ഞാൻ കൊടുക്കൂല. പിന്നെ ഈ ടൈ ടീഷർട്ടൊക്കെ എൻ്റെതാണ്. അപ്പൊ ശിവപ്രസാദിന്റെ ജയറാം വരും. അതിന് മുന്നേ ഞാൻ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബോധവൽക്കരണം പരസ്യം, നമ്മുടെ വാർത്താ വ്യഞ്ജന ഗോവിഞ്ചന്റെ ആ കാര്യ കഥ പറയണ്ട, അതല്ലേ അറിയാവൂ, അതേ അറിയാവൂ, ആകെ അത് ഒരെണ്ണം അറിയാം. അതുകൊണ്ട് അപ്പൊ നമ്മള് കൊറോണയ്ക്ക് വേണ്ടിട്ട് നമ്മുടെ ഗോപൻ ചേട്ടൻ ആ ഒരു പരസ്യം പറഞ്ഞ എങ്ങനെ ഇരിക്കും നോക്കാം. ശബ്ദമാണ്, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഒരു പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് മാസ്ക് ഇല്ലാതെ നടക്കുന്നു, എന്നാൽ മറ്റു ചിലയിടത്തോ കൂട്ടം കൂടി നടക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളൂ, മാസ്ക് വെച്ച് നടന്നാൽ മാസായി നടക്കാം, അല്ലെങ്കിലോ മരണ മാസായി കിടക്കാം. പൊതുജന താല്പര്യയാത്രം കേന്ദ്ര സർക്കാർ. നല്ല ശബ്ദം വരുന്നത്, പൊതുജന താല്പര്യയാത്ര, അത് ഏത് പാത്രം എന്നുള്ളതാണ്. പൊതുജന താല്പര്യയാത്ര ബിന്ദു. ഇനി ശിവപ്രസാദിന്റെ ജയറ ഭയങ്കര അത് അല്ലെ, നമ്മള് കൂട്ടുകാരായതുകൊണ്ടാണ് ഇങ്ങനെ കളിയാക്കുന്നത്. ഇവരൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്, നിങ്ങൾ വല്ലപ്പോഴും കേൾക്കണം. അപ്പൊ ജയറാം, ജയറാം, ഞാനിത് 189-ാമത്തെ വട്ടമാണ് കേൾക്കുന്നത്. അയ്യോ, ഇരുന്ന് ചിരിക്കുന്ന ചിരികെട്ടില് മുദ്ദഴ് തേറ്റ് പോടി ഇവിടെന്ത? അവിടെ അമ്മമ്മയുടെ ഇതൊക്കെ നല്ല കയർത്തുപ്പുറപ്പെട്ട ദാസന മനസ്സിലാക്കി അഞ്ചനത്തെ ഏതെങ്കിലും കുരിശിനെടുത്ത് ഒളിത്ത് വെച്ച് കഴിഞ്ഞാൽ പരട്ടക്കലിന്റെ കപടിസത്തല്ലേ? ഇതൊക്കെ മനസ്സിലാക്കി വണ്ടി എടുത്ത് പൊക്കൂറ. അയ്യ മണി, വണ്ടി വിട്, കുറച്ച് വെള്ളം. എടാ തെലുങ്ക് ഒന്നുകൂടെ പറയൂടാ.
പകുതി പറയാൻ ആദ്യം തുടങ്ങണം എങ്കിലേ അയ്യോ ഇരുത് ചിരിക്കുന്ന ചിരി കണ്ടില്ലേ ഒന്നെഴുതേറ്റ് പോടി ഇവിടുന്ന് അവിടെ മുമ്മേടെ ഇത് കൃഷ്ണൻ നെല്ലികാർ ദുബ്രപ്പെട്ട ദാസന്റെ മനസ്സിലേക്ക് അഞ്ചനത്തെ ഏതെങ്കിലും കുറിച്ചെടുത്ത് ഓളത്ത് വെച്ച് കഴിഞ്ഞാൽ പരട്ടക്കളുടെ കപ്പിൾ സുത്തല്ലേ ഇതൊക്കെ മനസ്സിലേക്ക് വണ്ടി എടുത്ത് പൊക്കൂറ അയ്യം മണി വണ്ടി വിട്. അപ്പോ ഓക്കെ താങ്ക് യു. ഇത്രയും നേരം ലൈവ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും സൂപ്പർ സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാൽബാബുവിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. അപ്പോ എല്ലാവർക്കും നമസ്കാരം. നൃത്തമാണ് കുറെ നേരം ഇന്ന് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ സമയപരിമിതി മൂലം ഇപ്പൊ ഒരു വാർത്ത വന്നേനെ, ലൈവ് ചെയ്തുകൊണ്ടിരുന്ന കലാകാരൻ രേഷ്യാറ്റിന്റെ ട്രാവലർ ഇടിച്ച് മരിച്ചു. ഇപ്പൊ അതിന്റെ അടിയിൽ കയറി. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി, താങ്ക് യു. ഇതുവരെ തന്ന സപ്പോർട്ട്, ഇതുവരെ തന്ന സപ്പോർട്ട് ഇതുപോലെ ഇനിയും ഉണ്ടാവുക. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഓക്കെ, എല്ലാവരും ബൈ പറഞ്ഞു. ഓക്കെ, ഒരു കാര്യം കൂടെ, കോമഡി സ്റ്റാർ ഇടക്കിടക്ക് പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ശരി, കോമഡി സ്റ്റാർ മാസാണ് മിസ്സാക്കല്ലേ, അതാണ് പറഞ്ഞത്. കോമഡി സ്റ്റാർ മിക്സ് ആണെന്ന്, മാസാക്കി, സോറി സോറി, കോമഡി സ്റ്റാർ മാസാണ് മിസ്സാക്കല്ലേ. ഇതുപോലെ തന്നെ സ്കിറ്റിലും ഒരു ഡയലോഗ് 50 വട്ടം പറയും. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ലവ് യു ഓൾ. Thank you.